പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ തൃശ്ശൂർ നമ്മുടെ ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമ്മളെന്തിനാണ് വന്നു വിളിച്ചിട്ടെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ കുട്ടൻ്റെ കുട്ടൻ്റെ കഥ കുറേ പേരെ എന്താ പറയുക, അത് കുട്ടനെ കാണാത് കാണാഞ്ഞത് ശരിയായില്ല, അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം കുട്ടനെ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ കുട്ടൻ്റെ വീട് ഈ ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാനിവിടെ കാലത്ത് ആറേമുക്കാൽ സമയമാണ് അമ്പലത്തിൻ്റെ മുന്നിൽ കുട്ടനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ രണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞ് കുട്ടനെ അറിയാം. അപ്പോൾ അതിൽ ഭയങ്കര നമുക്ക് മനസ്സിന് തട്ടുന്ന കുറേ കമൻറ്റുകളുണ്ട്. അതായത് ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. ഹരൻ എസ് നായർ എന്ന് പറഞ്ഞ ആള് ഇതിവിടെ നിൽക്കും. കുട്ടൻ എന്ന ചിത്രകാരനായ കൂട്ടുകാരൻ, നീ എവിടെയാണ്? അജുവിൻ്റെ ഭാവന പോലെ ചിത്ര സാമ്രാജ്യത്തിൻ്റെ വർണ്ണക്കൊട്ടാരത്തിൽ ചക്രവർത്തിയായി കഴിയുന്നു. അതോ കഠിന ജീവിത യാഥാർത്ഥ്യത്തിലെ കറുപ്പും വെളുപ്പും പരുക്കൻ ചുവരുകൾ ചുരണ്ടി കഴിയുന്നു. എവിടെയാണെങ്കിലും നന്മ മാത്രം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ് കമൻറ്റ്. അപ്പോൾ ആറാട്ടുപുഴ അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത, ഇവിടെയാണ് തറക്കൽ പൂരം നടക്കുക. ഈ അയ്യോ മറന്നുകൂടി തുടങ്ങി. അതായത് കേരളത്തിലത്തെ ഉത്സവങ്ങളിലെ ഏറ്റവും പഴക്കമേറിയ ഉത്സവം ഇവിടുത്തെ എന്ന് പറയുന്നത് അവിടെയാണ് ആറാട്ടുപുഴ പുഴാട്ടാ, ഈ കരുവിനുപ്പുഴ. കുട്ടം വന്നിട്ടില്ല കേട്ടാ. അപ്പം ഞാൻ ഇങ്ങനെയാണ് നോക്കിയാണ്. അപ്പോൾ അതവിടെ നമ്മുടെ ഒല്ലൂർ കൂടി പോകുന്ന ഒരു ബസ് എടുക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, ഞായറാഴ്ച കാലത്ത് ഇത്ര സമയമാണ്. അപ്പോൾ ഈ ബസ്സിന് ഹോട്ടലിൽ നിന്നുകൊണ്ട് തൃശ്ശൂർ, പുരീശ്വര, ഒല്ലൂർ, ആനക്കല്ല്, പെരിഞ്ചേരി, പൂച്ചിനിപ്പാട, ഊരകം, പല്ലിശ്ശേരി, ആറാട്ടുപുഴ വഴിക്ക് പോകുന്ന ബസ്സാണ്. അപ്പോൾ നേരെ പോണ റോഡ് ഊരകം നമ്മുടെ ഇവിടേക്ക്, ഇരിങ്ങാലോടക്ക് പോകാം, തൃശ്ശൂർക്ക് പോകാം. ആ വഴിക്ക് കേട്ടാ കുട്ട, നീ എവിടെയാ? വന്ന് കാണാനില്ലല്ലോ. നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടാ. ഇത് അങ്ങോട്ട് നടന്നു, ഇങ്ങോട്ട് നടന്നു, ഇതേ അമ്പലത്തിൻ്റെ അവിടെ ഇതേ കുട്ടൻ നടന്നു വരുന്നുണ്ട്. ആണ് നമ്മുടെ സുഹൃത്ത് കുട്ടൻ. ഞാൻ ചെറുപ്പായിട്ട് വരാന്ന്. അല്ല അവൻ്റെ ഒരു ഇപ്പോഴത്തെ പരിവം നോക്കുമ്പോഴേ അങ്ങനെയല്ലേ, നമ്മൾ ഒരേ പ്രായ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിത രീതിയാണ് ശരീരത്തിന്റെ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പൊ അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടൻ, മനസ്സിലായി? നമ്മുടെ പ്രേക്ഷകർ കൊറേ പേര് കുട്ടനെ അന്വേഷിച്ച ആളുകൾ അല്ലെ, ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ അറിഞ്ഞത്. പക്ഷെ സന്തോഷം, എത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മുടെ പല പല സുഹൃത്തുക്കളും ഇങ്ങനെ തന്നെയാണ്. കുറെ പേരെ നമ്മള് അന്ന് കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഒന്നും അധികമില്ലല്ലോ. പോയി ഇപ്പൊ കഴിഞ്ഞ് കഴിഞ്ഞു, പിന്നെ എന്നോ എപ്പോഴേക്കെ കണ്ടുമുട്ടി കണ്ടുമുട്ടി. കുട്ടൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. ഒരു 4 സെന്റിലാണ് കുട്ടൻ്റെ വീട്. ഒരു പഴയ ഒരു വീട്, കുറേയൊക്കെ മറ്റേ വാതിലുകളൊക്കെ ദ്രവിച്ചു തുടങ്ങി, ചതിലൊക്കെ കയറി തുടങ്ങി എന്ന് പറഞ്ഞു കുട്ടൻ. പിന്നെ ഈ ആ തൂണുമ്മ ഒരു മുളയരെ കാലൊക്കെ വെച്ചിട്ട് പണ്ടത്തെ ഇഷ്ടിയൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. അവിടെ ചെന്നിട്ട് കുട്ടൻ വരച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ അങ്ങനെ കാണിച്ചു തന്നു. ഇപ്പോഴൊന്നും അങ്ങനെ വരയ്ക്കാറില്ല, ഇപ്പോൾ പണിക്ക് പോവാണ്, പെയിൻറ് പണിക്കും ഇതിനൊക്കെ പോവാണ്, സാധന കൂലി പണിക്ക് പോവാണ്. എവിടെയാണ് പണിയെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോവും. കുട്ടൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ചെറുപ്പക്കാലത്തും ഇപ്പോഴും കഷ്ടപ്പാട് നിറഞ്ഞു തന്നെയാണ്. വലിയൊരു കുടുംബമായിരുന്നു കുട്ടൻ്റെ. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 പെങ്ങന്മാരുണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കുട്ടൻ നമ്മുടെ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോന്നിട്ട് മരത്താരിന്ന് പോന്നിട്ട് കുറേ കൊല്ലങ്ങളായി. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഈ വീട്. ഇവിടെ കുട്ടന് ഭാര്യയും 3 മക്കളാണ് ഉള്ളത്. അവർ അമ്പലത്തിൽ പോയിരിക്കുന്നത്, അതുകൊണ്ട് അവരിവിടെ ഇല്ല. പിന്നെ ഭാര്യയ്ക്ക് ഔഷധിയിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ജോലിൻ്റെ പിള്ളേരുകൾ പഠിക്കുന്നത്. ഒരാൾ തീശ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വരയ്ക്കും. കൂടുതലും പെൻസിലുകൊണ്ട് വരയ്ക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറിൻ്റെത് വാങ്ങിക്കാനായിട്ട് സാമ്പത്തികം ശരിയില്ലാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത് കുട്ടൻ. കുട്ടൻ
കുട്ടൻ പിന്നെ നന്നായി പാട്ട് പാടും, നല്ല പോലെ പാട്ട് പാടുമായിരുന്നു. ഞാൻ പഠിക്കുന്ന ടൈമിലട്ടാ, ഞങ്ങള് സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ നന്നായി പാട്ട് പാടും, പിന്നെ കവിതകൾ എഴുതും, കഥകൾ എഴുതും. ഇപ്പോൾ പറഞ്ഞു കുട്ടൻ പറഞ്ഞു കുറച്ച് കഥകളൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും കുട്ടൻ്റെ കയ്യക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമാണ്. നമ്മളൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട്. ഇനി അതിന് വർണ്ണിക്കാൻ നമുക്ക് ശരിക്കും പറഞ്ഞ വാക്കുകളില്ല, അത്രയ്ക്കും നല്ല കയ്യക്ഷമാണ്. പിന്നെ ആരോടും ഒരു എന്താ പറയുക, ഒരു കലഹിക്കുന്ന ഒരു സ്വഭാവമല്ല, നല്ല ഒരു സമാധാനശീലനാണ്. അതായത് നമ്മുടെ സ്കൂളിലത്തെ മാഷ്മാർക്കും ടീച്ചർമാർക്കും ഒക്കെ കുട്ടനെ വലിയ കാര്യമായിരുന്നു. ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുട്ടനോടൊക്കെ കൂട്ടുകൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, ആരാണ് കുട്ടൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്നുള്ളതിലുള്ള ഒരു എന്താ പറയുക, ഒരു മത്സരം പോലെയായിരുന്നു ഞങ്ങൾക്ക്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കുട്ടനെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ, നമ്മുടെ കൂട്ടുകാരന്മാർ പഴയ ആളുകളൊക്കെ ഇപ്പോൾ എവിടെയായിരിക്കും, എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യേണ്ടായിരിക്കും, എന്തായിരിക്കും അവരുടെ അവസ്ഥ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. മനോഹരമായ പടങ്ങളാണ് കുട്ടൻ വരച്ച് വെച്ചിരിക്കുന്നത്, മനോഹരമായിട്ടുള്ളത്. അങ്ങനെ കുറേ പുസ്തകങ്ങൾ കുട്ടൻ എടുത്ത് കാണിച്ചു തന്നു കേട്ടാ. കുട്ടൻ്റെ ചിരി ഒരു നിഷ്കളങ്കമായ ചിരിയാണ്, ആ ചിരി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഒരു ചാരുകസേരി ഉണ്ട്, ആ ചാരുകസേരയിൽ കുറച്ചേരി ഇരുന്നിട്ട് ഞങ്ങൾ കുറച്ചേരൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു, പിന്നെ അവിടെ നിന്ന് ഇറങ്ങാണ്. ചായ വയ്ക്കാന്ന് പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. നമുക്കിത് ഇവിടെ പിന്നെ പറഞ്ഞു കുട്ടൻ ഇവിടെ തൊട്ടടുത്തന്നെ ഒരു അമ്മാമ്മ ഒരു ചായ കട നടത്തുന്നുണ്ട്, ഒരു 80 വയസ്സായ ഒരു അമ്മാമ്മ, അവിടുന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടൻ്റെ വീട്ടിൽ നിന്ന് ബാഗെടുത്ത് ഞങ്ങളെ ഇറങ്ങാണ്. വഴിയിൽ ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സ്കൂൾ കാലഘട്ട ജീവിതങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചു നടന്നു. ഇതാണ് അമ്മാമാരെ ചായകട, തങ്കാന്നാണ് അമ്മാമാരെ പേര്. 80 വയസ്സായി, 50 കൊല്ലം ആ ഈ ചായകട നടത്തി തുടങ്ങിയിട്ട്. ഒന്നുമില്ല, ഇഡ്ഡലി ദോശ ചായ അങ്ങനത്തെ, ചായ കാപ്പി അങ്ങനത്തെ സാധനങ്ങൾ മാത്രം തന്നെയുള്ളൂ. അമ്മാമിനെയാണ് ചായ അടിക്കലും കാര്യങ്ങളൊക്കെ. പണ്ടത്തെ ഒരു നാടൻ ചെമ്പലത്തിൽ അതിൻ്റെ മുകളിൽ പാല് വെച്ചിട്ട് ചെമ്പലത്തിൽ വെള്ളം അടിയിൽ തീ കത്തിച്ചിട്ടുണ്ടാവും, അതിൻ്റെ മുകളിൽ പാലും പാത്രം വെച്ചിട്ടുണ്ടാവും. ആ പാല് എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ. കണ്ടത് പണ്ടത്തെ ആ ചായയിലും, പണ്ടത്തെ ചായയിലല്ല, ആ ചായയിലെ കൊറ്റനെ ഏറ്റിട്ടിട്ട് ആ ഇതില്ലേ, അതിൻ്റെ പേര് ഞാൻ മറന്നു. നല്ല കടുപ്പത്തിൽ ചായ കിട്ടണമെങ്കിലൊക്കെ നല്ല സൗകര്യം ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ. ആറാട്ടുപുഴ അമ്പലത്തിന് തൊട്ട് മുമ്പുള്ള ഒരു ചായകട, വീടിനോട് ചേർന്നിട്ടൊരു കുഞ്ഞൊരു സ്ഥലം. അമ്മാമ്മ ചായ കടിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പോന്നു, വീണ്ടും നടന്ന് ഒരു 10 മിനിറ്റ് ഉണ്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് നടക്കാനായിട്ട്. ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നടന്നു അമ്പലത്തിൻ്റെ അവിടെ എത്തി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ആറാട്ടുപുഴ മന്ദാരം കടവുണ്ട് അവിടേക്ക് നടന്നു, വിശേഷങ്ങൾ പറഞ്ഞു. ഇനി വരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ. കുട്ടൻ്റെ നടപ്പ് പിന്നിൽ കൈ കെട്ടിയിട്ടുള്ളൊരു നടപ്പാണ്. ആറാട്ടുപുഴ ഞങ്ങൾ പ്രളയത്തിൽ വെള്ളം കയറിയിട്ടുള്ള സ്ഥലം കാണിച്ചു തന്നത് കുട്ടൻ. ഇതാണ് മന്ദാരങ്ങളവ്. ഇവിടെയാണ് നാള് 2 കുട്ടികളാണ് മരിച്ചത് ചേറിൽ പെട്ടിട്ട്. അങ്ങനെ വിശേഷങ്ങളെ കുറേ പറഞ്ഞ് നിർത്തി ഞങ്ങൾ. വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിരിഞ്ഞു.